വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നും വന്നിട്ടുള്ളത് ഒരു കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. ഇന്നൊരു വെറൈറ്റി ഡെക്കറേഷൻ ആണ്, ഒരു ഫോറസ്റ്റ് തീം കേക്കാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഷഹാന ശരി ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹായ്. അപ്പോൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക. എനിക്ക് കസ്റ്റമർ ഈ ഒരു പിക്കാണ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്, ഇതുപോലെ തന്നെ അവർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഞാൻ അതുപോലെ തന്നെയാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ഈ കേക്കിൻ്റെ പ്രൈസും കെ ജി ഒക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു ഫോറസ്റ്റ് തീം കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഫോണ്ടൻ്റ് ഡെക്കറേഷൻസ് ചെയ്യാം. ഇത് ഞാൻ രണ്ടാഴ്ച മുന്നേ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഫോണ്ടൻ്റാണ്. അപ്പോൾ എനിക്ക് വേറൊരു ഓർഡർ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ ബാക്കി വന്നിട്ടുള്ള ഫോണ്ടൻ്റാണ്. ഇത് ഹോം മെയ്ഡ് ഫോണ്ടൻ്റാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫോണ്ടൻ്റ് 4 മാസം വരെ പുറത്ത് എയർ ടൈറ്റിംഗ് ബോക്സിലാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഫോണ്ടൻ്റ് ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് മെൽറ്റായി പോകും. ഫോണ്ടൻ്റിന് ഒരിക്കലും തണുപ്പ് പറ്റില്ല, അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ തന്നെ നിൽക്കുന്ന സ്റ്റോർ ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് CMC പൗഡറാണ് കേട്ടോ. CMC പൗഡർ ആഡ് ചെയ്യുമ്പോൾ ഫോണ്ടൻ ഡെക്കറേഷൻസ് പെട്ടെന്ന് ഹാർഡായിട്ട് കിട്ടും. കൂടുതലൊന്നും നിങ്ങൾ ആഡ് ചെയ്യരുത്, 1/2 ടീസ്പൂൺ 1 ടീസ്പൂണിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്താൽ മതി. കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണ്ടൻ്റിന് ഒരു സോൾട്ടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഈ CMC പൗഡർ ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നൊരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ മാജിക് കളേഴ്സിൻ്റെ ബ്ലാക്കാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എലഫൻറ്റിനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആഷ് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കളർ ആഡ് ചെയ്യുന്നത്. വളരെ കുറച്ച് ആഡ് ചെയ്യുക കേട്ടോ, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആഷ് കളറ് കിട്ടും. ഇനി നിങ്ങൾക്ക് കൂടുതൽ ലൈറ്റ് ആഷാണ് വന്നതെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ബ്ലാക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. കൂടുതൽ ബ്ലാക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് കളറേ കിട്ടുള്ളൂ. സോ നിങ്ങൾ കുറച്ച് ആഡ് ചെയ്തിട്ട് ആഷ് കളറാക്കി എടുക്കുക. ഇപ്പോൾ ആഷ് കളർ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനൊരു ചെറിയ പീസ് ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ടൈക്കറിൻ്റെ ലിക്വിഡ് കളറായിട്ടുള്ള റോസ് പിങ്ക് ആണ് കേട്ടോ. വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്യുക, ലൈറ്റ് പിങ്കാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു പിങ്കാണ് വേണ്ടത്. ഇനി നമുക്ക് എലഫൻറ്റിനെ ഉണ്ടാക്കി തുടങ്ങാം. ഇതിൽ ഞാൻ ഇടയ്ക്ക് കയ്യിലാക്കുന്ന പൗഡർ കോൺഫ്ലോറിൻ്റെ പൗഡറാണ് കേട്ടോ. ബ്രഷിൽ കുറച്ച് വാട്ടർ അപ്ലൈ ചെയ്തിട്ടാണ് ഞാനിത് ഒട്ടിക്കുന്നത്.
ഇനി ബാക്കിയുള്ള ആഷ് കളർ ഫോണ്ടൻറ്റിൽ കുറച്ചും കൂടെ ബ്ലാക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബ്ലാക്ക് കളറ് ഫോണ്ടൻ്റ് ആക്കി എടുക്കാം. ഇപ്പോൾ ബ്ലാക്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി എലഫൻറ്റിൻ്റെ ഐ ഉണ്ടാക്കിയെടുക്കാം. ഇനി ടൈഗറിനെ ഉണ്ടാക്കിയെടുക്കാം. ഞാനൊരു ചെറിയ പീസ് ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ടൈഗറിൻ്റെ ലിക്വിഡ് കളറായിട്ടുള്ള ഓറഞ്ച് റെഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ടൈഗറിൻ്റെ ലിക്വിഡ് കളറായിട്ടുള്ള ലെമൺ യെല്ലോ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്.
നെക്സ്റ്റ് ഇനി സീബ്ര ഉണ്ടാക്കിയെടുക്കാം. ഇനി ജിറാഫിനെയാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ഫോണ്ടന്റിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ടൈഗറിൻ്റെ ലിക്വിഡ് കളറായിട്ടുള്ള ലെമൺ യെല്ലോ ആണ്.
ഇനി നമുക്ക് ലയണ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ബാക്കി വന്ന യെല്ലോ ഫോണ്ടൻ്റ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന കളറ് ടൈഗറിൻ്റെ ബ്ലാക്ക് ആണ്. ഇത് ആക്ച്വലി ബ്രൗൺ കളറാണ് കേട്ടോ. ഞാൻ ബ്ലാക്ക് എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്, പക്ഷേ ആഡ് ചെയ്യുമ്പോൾ ബ്രൗൺ കളറാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ടൈഗറിൻ്റെ ഓറഞ്ച് റെഡ് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ടൈഗറിനെ ലിക്വിഡ് കളറായിട്ടുള്ള ഗ്രീൻ, ആപ്പിൾ ഗ്രീൻ ആണ്, അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ലീഫ് ഉണ്ടാക്കിയെടുക്കാം. മൂന്ന് കളേഴ്സിലായിട്ടാണ് ലീഫ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം ഞാൻ ആഡ് ചെയ്യുന്നത് ടൈഗറിൻ്റെ ആപ്പിൾ ഗ്രീൻ ആണ് കേട്ടോ. ഇനി ടൈഗറിൻ്റെ ഓറഞ്ച് റെഡ് ആഡ് ചെയ്യാം. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് മാജിക് കളേഴ്സിൻ്റെ ലീഫ് ഗ്രീൻ ആണ്. ഇപ്പോൾ ഫസ്റ്റിലെ ഗ്രീൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡാർക്ക് കളർ ഗ്രീൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഫോണ്ടൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഫസ്റ്റ് ആഡ് ചെയ്യുന്നത് മാജിക് കളേഴ്സിൻ്റെ ലീഫ് ഗ്രീൻ ആണ്. ജെൽ കളറാണ് കേട്ടോ അത്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ടൈഗറിൻ്റെ ലിക്വിഡ് കളറായിട്ടുള്ള ബ്ലൂ ആണ്. ഇത് സ്കൈ ബ്ലൂ കളറാണ് കേട്ടോ. ഇപ്പോൾ സെക്കൻഡ് ഗ്രീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനേക്കാട്ടും ഒന്നും കൂടെ ഡാർക്ക് ഗ്രീൻ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം ആഡ് ചെയ്യുന്നത് മാജിക് കളേഴ്സിൻ്റെ ലീഫ് ഗ്രീൻ തന്നെയാണ്. ഇനി ഇതിലേക്ക് ടൈഗറിൻ്റെ ബ്ലൂ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഒന്നും കൂടെ ഇതിൻ്റെ ഡാർക്ക് കിട്ടുന്നത് വരെ നമ്മൾ കളേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഇപ്പം മൂന്ന് കളേഴ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലൈറ്റ് ഗ്രീൻ ഫോണ്ടൻ്റ് ഇതുപോലത്തെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു നൈഫ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കാം. ഇനി ലൈറ്റ് ഗ്രീൻ ഫോണ്ടന് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്.
ഇനി ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ലീഫിൻ്റെ കട്ടേഴ്സാണ്. ഇതൊന്ന് ചെറുതും ഒന്ന് അതിനേക്കാട്ടും ഒന്നുകൂടെ വലുതുമാണ്. അപ്പോൾ രണ്ട് സൈസിലുള്ള കട്ടേഴ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്കിതുപോലത്തെ ചെറുതും വലുതുമായിട്ടുള്ള ലീവ്സ് ഒരുപാട് ഉണ്ടാക്കിയെടുക്കാം. ഇനി നേരത്തെ ബാക്കി വന്നിട്ടുള്ള ബ്രൗൺ കളർ ഫോണ്ടൻറ് ഞാനിതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ചെറുതാക്കി കട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഞാൻ പല കളേഴ്സും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓറഞ്ച് കളർ ഫോണ്ടൻറ് കൊണ്ട് ഞാൻ 3 എന്നുള്ളതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഗോൾഡൻ കളറ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാജിക് കളേഴ്സിൻ്റെ ഗോൾഡൻ പൗഡറാണ്. അതിലേക്ക് ഞാൻ കുറച്ച് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഗോൾഡൻ കളറായിട്ട് കിട്ടും. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ 2 ടയർ കേക്ക് ഞാനിവിടെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെ വലിയ കേക്ക് ഞാൻ 8 ഇഞ്ചിൻ്റെ പാനിലാണ്, ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ചെറിയ കേക്ക് ഞാൻ 6 ഇഞ്ചിൻ്റെ പാനിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ ചെറിയ കേക്ക് നമുക്ക് വലിയ കേക്കിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഡെക്കറേഷൻസൊക്കെ നമുക്ക് ഈ ഒരു കേക്കിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലെ നെയിം സ്റ്റിക്ക് ടോപ്പർ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. കേക്ക് ഡെക്കറേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കേക്ക് സിക്കിൾസും ഡോനട്ടും ഡെക്കറേറ്റ് ചെയ്യാം.
ഈ ഒരു കേക്ക് 2.5 kg ബട്ടർ സ്കോച്ചാണ്. ബട്ടർ സ്കോച്ചിന് 1 kg 900 ആണ്. അപ്പോൾ 2.5 kg 2250 ആണ് വരുന്നത്. പ്ലസ് ഇതിൻ്റെ ഡെക്കറേഷന് 750 ആണ്. അപ്പോൾ ടോട്ടൽ ഈ ഒരു കേക്കിന് 3000 ആണ് വരുന്നത്. പിന്നെ ഒരു ഡോണറ്റിന് 40 രൂപയാണ്. സിക്കിൾസ് ഒരു കേക്ക് സിക്കിൾസിന് 95 ആണ്. അപ്പോൾ ടോട്ടല് 3400 ഞാനത് സെയിൽ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഇനിയും നല്ല ഡെക്കറേഷൻ വീഡിയോകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കണം കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നതിനായിട്ട് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിൻ്റെ കേക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ആണ് ക്രിയേറ്റീവ് കേക്സ് എന്നാണ് നെയിം. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിലൊരുപാട് കേക്സിൻ്റെ പിക്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.